തെരുവിൽ അലയുന്ന മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക് പുനരധിവാസ കേന്ദ്രം ആരംഭിച്ച് പൊന്നാനി നഗരസഭ. ഹാപ്പിനെസ് സെന്റർ മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരും ബന്ധുക്കൾ ഉപേക്ഷിച്ചതുമായ നിരവധി പേരാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഇത്തരത്തിലുള്ളവർക്ക് സംരക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പൊന്നാനി നഗരസഭ ഹാപ്പിനെസ് സെന്റർ ആരംഭിച്ചത്. ഹാപ്പിനെസ് സെന്റർ മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മാനസിക വെല്ലുവിളി നേരിടുന്നവരായ വീട്ടുകാരാലും മറ്റും ഉപേക്ഷിക്കപ്പെട്ട് അഴഞ്ഞു തിരിയുന്നവരെ കണ്ടെത്തി ജീവിതത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നും അവരെ ആഹ്ലാദത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിയുമെന്നും തെളിയിച്ചിരിക്കുകയാണ് പൊന്നാനി നഗരസഭ. നല്ല മുന്നൊരുക്കവും നല്ല ഗൃഹപാഠവും. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ വളരെ കുറവാണെങ്കിൽ ബാങ്ക് ലോൺ എന്നല്ല കല്യാണം കഴിക്കാൻ ഒരു പെണ്ണെ പോലും കിട്ടില്ല. നിങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോർ ഇംപ്രൂവ് ചെയ്യണോ? ഈ ഫ്രീഡം ആപ്പ് ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നഗരസഭ ഇതിനു വേണ്ടി നടത്തിയിട്ടുണ്ട്. രാജ്യത്തിന് തന്നെ മാതൃകയായ ഈ വ്യത്യസ്തമായ പദ്ധതി നടപ്പാക്കാൻ നേതൃത്വം കൊടുത്ത പൊന്നാനി നഗരസഭയെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. പി നന്ദകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു. പൊന്നാനി ചന്തപ്പടിയിൽ ഹാപ്പിനെസ് സെന്ററിനായി വീട് വിട്ടു നൽകിയ കെ വി ഹബീബുള്ളയെ ചടങ്ങിൽ ആദരിച്ചു. വൈദ്യുതി ഉൽപാദനത്തിൽ നേട്ടം കൈവരിച്ച് ബാരാപ്പോൾ ജലവൈദ്യുത പദ്ധതി. ഒരു വർഷം കൊണ്ട് കൈവരിക്കേണ്ട ഉൽപാദന നേട്ടം 4 മാസം കൊണ്ട് മറികടന്നു. 15 മെഗാവാട്ട് ശേഷിയുള്ള ബാരാപ്പോൾ കെ എസ് ഇ ബിയുടെ അഭിമാന ജലവൈദ്യുത പദ്ധതിയാണ്. വാർഷിക ഉൽപാദനമായ 36 ദശലക്ഷം യൂണിറ്റ് ഉൽപാദന ലക്ഷ്യം 4 മാസം കൊണ്ടാണ് മറികടന്നത്. പുഴയിൽ നീരൊഴുക്ക് ശക്തമായതിനാൽ 5 മെഗാവാട്ടിന്റെ 3 ജനറേറ്ററുകളും മുഴുവൻ സമയം പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞതിനാൽ ലക്ഷ്യം വേഗത്തിൽ കൈവരിക്കാനായി. ബാരാപ്പോൾ നിന്നുള്ള പവർ ഹൗസ് നമ്മളിപ്പോൾ ഒരു വിജയത്തിന്റെ ആഘോഷത്തിലാണുള്ളത്. 36 മില്യൺ യൂണിറ്റ് എന്നുള്ള നമ്മളെ പ്രതിവർഷ ടാർഗറ്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 49.83 മില്യൺ യൂണിറ്റാണ് നമ്മൾ ഉൽപാദനം ഉണ്ടായിരുന്നത്. അപ്പോൾ അത് മറികടക്കാനുള്ള ശ്രമത്തിലാണ് നമ്മളിപ്പോൾ. ഇത്തവണ പുഴയിൽ നീരൊഴുക്ക് ആരംഭിച്ചത് ജൂൺ പകുതിയോടെയാണ്. ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിലാണ് പ്രധാനമായും ഉൽപാദനം നടക്കുന്നത്. തുലാവർഷം ശരാശരി ലഭിച്ചാൽ പോലും 50 മെഗാവാട്ട് എന്ന സ്വപ്ന നേട്ടത്തിലേക്ക് എത്താൻ കഴിയും. കർണാടകയിലെ ബ്രഹ്മഗിരി മലനിരകളിൽ നിന്നും ഒഴുകി വരുന്ന ബാരാപ്പോൾ പുഴയിലെ ജലം 3.5 കിലോമീറ്റർ നീളമുള്ള കനാലിലൂടെ ബാരാപ്പോൾ പവർ ഹൌസിലെത്തിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. 2016 ഫെബ്രുവരി 29 രാജ്യത്തിന് സമർപ്പിച്ച പദ്ധതിയിൽ നിന്നും ഇതുവരെ ആകെ 196 മില്യൺ യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു. ന്യൂസ് 18 ഇരിട്ടി. വാർത്തകൾ അവസാനിക്കുന്നില്ല. വാർത്തകൾ തടസ്സമില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ.